ഹായ് ഹലോ, എഫ് സി ടൈം ഫോർ യൂത്തിന്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച സമയത്തിനും നിങ്ങൾ ഞങ്ങൾക്കായി തന്ന കമന്റ്സുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിക്കാം അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്വാദിഷ്ടമായ ഉപ്പേരിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ണിത്തണ്ട് എന്താണെന്നുള്ള കാര്യത്തിൽ ചില ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ടാവും. സോ ഞാനിപ്പോൾ അത് ദൂരീകരിച്ചു തരാം. ഉണ്ണിത്തണ്ട് എന്ന് പറയുന്നത് നമ്മൾ വാഴ കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ തണ്ട് കീറിയെടുത്ത് കഴിയുമ്പോൾ അതിനുണ്ടാവുന്ന അതിനുള്ളിലുണ്ടാകുന്ന നമ്മുടെ വെളുത്ത ഈ പാർട്ടിനെയാണ് നമ്മൾ ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴത്തണ്ട് അതല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. സോ ഈ ഐറ്റത്തിനെയാണ് നമ്മൾ ഉപ്പേരിയായും അച്ചാറായും കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഉപ്പേരി തയ്യാറാക്കാൻ പോവാണ്. ഉപ്പേരി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഏകദേശം 7 കണ്ടന്റാണ് നമ്മുടെ ഉപ്പേരി തയ്യാറാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത്. ആദ്യമായിട്ട് നമ്മുടെ ഉപ്പേരിയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഉണ്ണിക്കാമ്പാണ്. ഉണ്ണിക്കാമ്പ് നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനാവശ്യമായിട്ടുള്ള ഉണ്ണിക്കാമ്പ് എടുക്കുക. അതിനുശേഷം വേണ്ടത് പച്ചമുളകാണ്. എരി എത്രത്തോളം ആവശ്യമാണോ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക. കൂടുതൽ വെള്ളം ആവശ്യമില്ല. നമ്മുടെ ഉണ്ണിക്കാമ്പിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നീട് വേണ്ടത് കരിവേപ്പിലയാണ്. പിന്നീട് ശുദ്ധമായ വെളിച്ചെണ്ണ വേണം. ഓക്കെ, പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കടുകാണ്. കടുക് വേണം. കൂടുതൽ നമുക്ക് ചെറിയുള്ളി വേണം. ഫൈനലായിട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചെരുവാണ്. ആദ്യമായിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടി ചൂടാക്കുക. ചട്ടി ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഫ്രണ്ട്സ്, എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കുക. കടുക് പൊട്ടി തീർന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. അത് ഏകദേശം എന്താ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഉപ്പേരിയുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ഉണ്ണിക്കാമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് വഴറ്റുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിനി ഇത് നമ്മുടെ ഉണ്ണിക്കാമ്പ് വേവാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഓൾറെഡി അറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കാമ്പിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുൾ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് മൂടി വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളത് മൂടി വെക്കാൻ പോവാണ്. സോ ഇനി നമുക്കത് വേവാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വെള്ളം തളച്ചെന്ന് തോന്നുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയതിനു ശേഷം തളച്ചിട്ടുണ്ടോന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിരിക്കുന്ന തീ അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം അത് വേവാനുള്ള ഗ്യാപ്പ് കൊടുക്കുക. ഏകദേശം നമുക്ക് 7-8 ആവശ്യമുണ്ട്. നമുക്ക് 7-8 ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ ഏകദേശം 4-5 ഏകദേശം പാസ്സാവേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഉപ്പേരി ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് വേവ് എത്രത്തോളം ആയിട്ടുണ്ടോ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഉപ്പേരി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയാണ്. ചുമ്മാ പറയുന്നതല്ല, എല്ലാരും പരീക്ഷിച്ചു നോക്കണം. സോ നമ്മുടെ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് ഫൈബറും അതുപോലെ വെള്ളവും കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലാണ്. സോ നമ്മൾ എപ്പോഴും പറയാറുണ്ട്,
ഡോക്ടേഴ്സൊക്കെ എപ്പോഴും പറയാറുണ്ട് നാരുകളടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് എന്നുള്ളത്. സോ ഈ ആധുനിക ചുറ്റുപാടിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാ പച്ചക്കറികളും വിഷങ്ങളടങ്ങിയത് മാത്രമാണ് കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു വസ്തു കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും നിങ്ങൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഫവാസ് സൈനിങ് ഔട്ട് ഫ്രം FC ടൈം ഫോർ യൂത്ത്. ഗുഡ് ബൈ.